ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു റിപ്പയറിംഗ് വർക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ആദ്യം ഒക്കെ ഇട്ട് സെറ്റാക്കി വെച്ച ഒരു റെയിൻ വാട്ടർ പൈപ്പ് നമുക്ക് കട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിന് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതും എന്തുകൊണ്ടാണ് കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നതും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ വർക്ക് സൈറ്റ്. ഇത് ഒരു ഡോക്ടർ പുതുതായി നിർമ്മിച്ചൊരു വീടാണ്. അപ്പോൾ ഇവിടെ പുതിയ കാറ് വാങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പോർച്ച് ഇൻഡസ്ട്രിയൽ ചെയ്തിട്ട് ഒരു പോർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് വന്നൊരു മെയിൻ്റെനൻസ്. ഇതിന് നാല് കാലുകൾ വരുന്നുണ്ട്. അത് നാല് തൂണ്, ഇരുമ്പിൻ്റെ തൂണാണ് ഇതിൻ്റെ അത് ചെയ്യുന്നത്. ഇത് വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആണിത്. അപ്പോൾ മൂന്നാമത്തത് നാലാമത്തതിലാണ് നമുക്ക് വരുന്ന മെയിൻ്റെനൻസ് വർക്ക്. അപ്പോൾ നമ്മളിതിലൂടെ ചെമ്മൻ നമ്മുടെ മതിലിനോട് അടുപ്പിച്ചാണ് റെയിൻ വാട്ടറിൻ്റെ പൈപ്പ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അന്ന് ഈ ഒരു പോർച്ച് പ്ലാനില്ലാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ എന്താണ്, രണ്ട് ഭാഗത്തേക്കൊന്നും ഇത് കാല് വരാത്തതുകൊണ്ടാണ് ഇങ്ങനെ നാല് തൂണ് ആക്കിയിട്ട് ചെയ്യുന്നത് ഇവർ. നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ആ രണ്ട് പൈപ്പ് ജോയിൻ ചെയ്യണം. അപ്പോൾ 45 ഉപയോഗിച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇവരെ കാല് വെക്കുമ്പോൾ അതിന് കുടുങ്ങും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, എൽബോ ബെൻഡോ വെച്ച് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എൽബോ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ തന്നെ ആ ഒരു എൽബോ നിന്ന് നമ്മുടെ പീസിലേക്കുള്ള മെഷർമെൻ്റ് എടുക്കാം. മാക്സിമം നമ്മുടെ സൈഡിൽ കൂടെ തന്നെ ഇടണം, കാരണം അവിടെ കാല് വരുന്നിട്ട് ഒരു കോൺക്രീറ്റ് ചെയ്യും. അപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു പീസ് ഒട്ടിക്കാവുന്നതാണ്. അപ്പോൾ നല്ലോണം പശ തേക്കുക. റെയിൻ വാട്ടർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ പശയിലൊന്നും കുറവ് വരുത്തണ്ട, നല്ലതായി തന്നെ പശ തേക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അത് പീസ് ഒട്ടിച്ചതിന് സ്പീഡ് ലെവൽ വെച്ചിട്ട് സ്ലോപ്പ് കറക്റ്റാക്കാം. ഇനിയിപ്പോൾ കുറച്ച് സ്ലോപ്പ് ഇല്ലെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇല്ല. വീടിൻ്റെ ടോപ്പ് ഭാഗത്തുനിന്ന് വരുന്ന ലൈനാണ്. എത്ര സ്ലോപ്പ് കുറഞ്ഞാലും പിന്നെ വെള്ളം ഔട്ടായിക്കൊള്ളും. നമുക്കെന്ത് ചെയ്യാം, നമ്മുടെ എൽബോയിലേക്കുള്ള മറ്റേ ആളുകൾക്ക് പീസ് കട്ട് ചെയ്യാനാണ്. ഇതിന് നമ്മൾ ഉപയോഗിച്ചത് നമ്മൾ അപ്പുറത്ത് എത്ര ഇയിലാണോ മെഷർമെൻ്റ് എടുത്ത് ആ സെയിം മെഷർമെൻറ്റിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പീസും കട്ട് ചെയ്തത്. നമ്മൾ 14 ഇഞ്ചിലാണ് രണ്ട് പീസും കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ രണ്ട് നടുഭാഗത്ത് വരുന്ന മെഷർമെൻ്റ് എത്രയാണോ അത് എടുത്തതിന് ശേഷം ആ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പീസ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു പീസ് രണ്ട് എൽബോയിലാക്കിയിട്ട് ജോയിൻ ചെയ്യണം. ജസ്റ്റ് ഒന്ന് സ്പീഡിൽ വരെ നോക്കുന്നുള്ളൂ കേട്ടോ, നോക്കിയില്ലേനും കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുള്ള എൽബോ ഒട്ടിക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് മണ്ണൊക്കെ ബേക്കിൽ നിന്ന് തട്ടിക്കൊടുത്ത് നമ്മൾ ഗ്യാപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറി തൊട്ടിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ പൈപ്പ് ഒട്ടിക്കലിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞപ്പോൾ ഇതിന് ഇതിൻ്റെ ഒന്നുകൂടി നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഒരെണ്ണം മാത്രമേ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ.